യൂത്ത് കോൺഗ്രസിൻ്റെ സമരവേദികൾ ഇനി ഇൻകുലാബ് മുഴങ്ങും. അതിനൊരു തുടക്കമായി സംഘടനയുടെ തൃശ്ശൂർ ജില്ലാ പഠന ക്യാമ്പ് ഇതിന് തുടക്കമായി എന്നാണ് പറയുന്നത്. പ്രമേയമായി തന്നെ ഇൻകുലാബ് സിന്ധാബ് അതിന് അംഗീകാരം നൽകിയ പഠന ക്യാമ്പിൻ്റെ അവസാനം സംസ്ഥാന അധ്യക്ഷൻ ഷാബി പറമ്പിൽ MLA ഉൾപ്പെടെയുള്ളവർ ആ മുദ്രാവാക്യം ഏറ്റുവിളിച്ചു. ഇൻകുലാബ് സിന്ധാബാദ്. ഒടുവിൽ യൂത്ത് കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തു. ഇൻകുലാബ് സിന്ധാബാദ് എന്ന മുദ്രാവാക്യം ഇനിയുള്ള കാലത്തെ സമരപരിപാടികളിലും സംഘടനാ പരിപാടികളിലും ഉച്ചത്തിൽ വിളിക്കുമെന്ന പ്രഖ്യാപനം. തൃശൂർ അതിരപ്പള്ളിയിൽ നടന്ന ജില്ലാ പഠന ക്യാമ്പാണ് ഈ ചരിത്രപരമായ തീരുമാനത്തിന് വഴിവെട്ടിയത്. പ്രമേയ കമ്മിറ്റിയുടെ അധ്യക്ഷനായ അഡ്വക്കേറ്റ് AS ശ്യാംകുമാർ അവതരിപ്പിച്ച പ്രമേയം കയ്യടികളോടെ പ്രതിനിധികൾ സ്വീകരിച്ചു. സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ MLA ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ ഉജ്ജ്വലമായി മുഴങ്ങിയ മുദ്രാവാക്യം ഏറ്റെടുക്കണമെന്നായിരുന്നു തീരുമാനം. ജില്ലാധ്യക്ഷൻ OJ ജനീഷിന്റെ നിർദ്ദേശമനുസരിച്ച് പ്രതിനിധികൾ ഇൻകുലാബ് വിളിച്ച് ക്യാമ്പിന് കൊടിയിറക്കി. ഫ്ലക്സ് ബോർഡുകളിൽ നിന്ന് നേതാക്കളുടെ മുഖമൊഴിവാക്കിയും സംഘടനാ പരിപാടികൾക്ക് ഊന്നൽ നൽകിയുമുള്ള മാറ്റം സംസ്ഥാനത്ത് ആദ്യമായി നടപ്പാക്കിയ യൂത്ത് കോൺഗ്രസ് ജില്ലാ ഘടകമാണ് തൃശൂരിലേത്. ഇത് മറ്റിടങ്ങളിലേക്കും വ്യാപിപ്പിക്കണമെന്ന നിർദ്ദേശവും ക്യാമ്പിൽ ഉയർന്നു. റിജുൽ മാക്കുറ്റി അടക്കമുള്ള നേതാക്കൾ ക്യാമ്പിൽ പങ്കെടുത്തു. 24 തൃശൂർ. എന്തായാലും ഇനി ഇൻകുലാബ് സിന്ധാബാദ് വിളി വ്യാപകമായി കേൾക്കാമെന്നൊരു അഡ്വാൻറ്റേജ് ആയി.